മലപ്പുറത്തു നിന്നും ഇബ്രാഹിം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം, നമ്മൾ ഏതിനോടാണ് കൂടുതൽ ബന്ധപ്പെടുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ പിന്നീടുള്ള വഴി എന്നുള്ളതാണ്. സാധാരണ പറയാറുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ അതൊക്കെ ശരിയാണ്. കാരണം നമ്മൾ ആരുമായിട്ടാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അയാളുടെ ഒരു സ്വഭാവം, ആ ഒരു എനർജി നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകും എന്നുള്ളതാണ്. പല പല മഹത്വക്കളും പറയാറുണ്ട്, നിങ്ങൾ നല്ല ആളുകളുമായി കൂടുതൽ കൂടുന്നത് നല്ലതാണ്. അവരിൽ നിന്നും ലഭിക്കുന്ന ചില ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നതാണ്. ചില സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട്, പല ആളുകളും തെറ്റുകളിൽ ചെയ്യുന്നത് അവരുടെ സാഹചര്യത്തിനനുസരിച്ചാണ്. പല ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും അവരുടെയൊക്കെ ജീവിതം മാറി മറിഞ്ഞത് അവരുടെയൊക്കെ സാഹചര്യങ്ങളാണ്. ഇപ്പൊ ഹിറ്റ്ലർ, അതുപോലെ തന്നെ ഫറവോ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില ക്രൂരമായ ആളുകളൊക്കെ, ക്രൂരമായ ഭരണാധികാരികളൊക്കെ മാറ്റങ്ങൾ വരുത്തിയത് അവരുടെ സാന്നിധ്യം, അവരുടെ ജീവിതം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ നീങ്ങിയതുകൊണ്ടാണ്. നമുക്കറിയാം, പ്രവാചകരുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരെ ആ ഒരു പോസിറ്റീവ് എനർജി അവരുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ചത് ആ ഒരു സാന്നിധ്യം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നന്മ നിറഞ്ഞ ആളുകളുമായി കൂടുതൽ അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ നന്മ, ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പോൾ നോക്കൂ, നമ്മൾ സാധാരണ പറയാറുണ്ട്, മനുഷ്യന്മാരെ വഴിപിഴിപ്പിക്കുന്നത് ഇബ്ലീസ് എന്ന് പറയുന്ന ഒരു ഊർജമാണ്. അപ്പോൾ ഇബ്ലീസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യരെ നന്നാക്കുക എന്നുള്ളതല്ല, നന്മ ചെയ്യുന്നവരെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഊർജത്തിന്റെ കൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും നമ്മൾ തെറ്റുകളാണ് ചെയ്യുക. ചില അഹങ്കാരികളാണ് നമുക്ക് ചുറ്റുമെങ്കിൽ, അവരോടൊപ്പമാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അഹങ്കാരം ഉണ്ടാകും. അസൂയാലുക്കളുടെ കൂടെയാണെങ്കിൽ ആ അസൂയ നമ്മുടെ കൂടെ പിറപ്പായി ഉണ്ടാവും. ഇനി ഒരു ഗുണ്ടയുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഗുണ്ടയുടെ സ്വഭാവം ഉണ്ടാവും. ഒരു ചീത്ത മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം മാറുന്നത് ജന്മന അല്ല, അല്ലെങ്കിൽ കുട്ടി ഭൂമിയിലേക്ക് വരുമ്പോൾ ആ കുട്ടി വളരെ നിഷ്കളങ്കരാണ്. അവരെ പിന്നെ മാറ്റുന്നത് ആ കുട്ടിയുടെ ജീവിത സാഹചര്യമാണ്. മാതാപിതാക്കളാണ്, അയൽവാസികളാണ്, സമൂഹമാണ്. അപ്പോൾ ഈ ഒരു ബിഹേവിയർ, ഈ ഒരു സാഹചര്യമാണ് ഏതൊരു മനുഷ്യനെയും വലിയ തെറ്റുകളിലേക്കൊക്കെ നീക്കുന്നത്. നമ്മൾ ഏത് സാഹചര്യത്തിനനുസരിച്ചാണോ ജീവിക്കുന്നത് ആ സാഹചര്യവുമായിട്ടാണ് നമ്മളുടെ ജീവിതം. സാധാരണ പറയാറുണ്ട്, മാതാപിതാക്കളുടെ ചില കാര്യങ്ങൾ മക്കളിൽ ഉണ്ടാവുമെന്നൊക്കെ. അപ്പോ ഇനി ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിക്കാം, ദാനങ്ങൾ കൊടുക്കുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്നു, അങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ ഈ സ്വഭാവങ്ങൾ ഏത് രീതിയിലാണ് എന്ന് വിലയിരുത്തുന്നത് മറ്റുള്ള നമ്മുടെ മുമ്പിലുള്ള ആളുകളാണ്. ചില ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഒരു നെഗറ്റീവ് എനർജി. ആ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് ഒരു അസ്വസ്ഥതയും അതുപോലെ തന്നെ ഒരു മാനസിക പിരിമുറുക്കവും ടെൻഷനും ഒക്കെ ഉണ്ടാക്കാൻ ചില സമയത്ത് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇനി ചില ആളുകളുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിൽ മനസ്സിലാക്കാനുണ്ട്. നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഒക്കെ ലഭിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. പോസിറ്റീവ് എനർജി അതിൽ നിന്ന് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നല്ല ഒരു കാര്യം. അപ്പൊ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒക്കെ ആ പോസിറ്റീവ് എനർജി ഒരു ഉന്മേഷവും ഒരു സമാധാനവും സന്തോഷവും ഒക്കെ തരാറുണ്ട് പല സമയത്തും.
എന്നാൽ ചില സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യാറുള്ളത്. അപ്പൊ ആ നെഗറ്റീവ് എനർജി നമ്മുടെ മാനസിക ടെൻഷൻ കൂട്ടുക, അല്ലെങ്കിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കുക, മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒരു അസ്വസ്ഥത ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അത്തരം അവസ്ഥകളിൽ നിന്നും നമ്മൾ പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളാണല്ലോ വരുത്തുക. അപ്പോ അത്തരം പോസിറ്റീവ് എനർജികളിൽ കൂടുതൽ നമ്മൾ നമ്മുടെ ജീവിതം സമയമൊക്കെ ചെലവഴിക്കുന്നത് നല്ലതായിരിക്കും. ചില നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ അല്ലെങ്കിൽ നല്ല കഥകൾ കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കാറുണ്ട്. അത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മെ സഹായിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയാം. ചില മഹത്തുക്കളുടെ അടുത്തു പോകുമ്പോൾ, അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം, ഒരു സന്തോഷം, ഒരു ഉന്മേഷമൊക്കെ ലഭിക്കാറുണ്ട്. എന്നാൽ ചില വ്യക്തികളുടെ അടുത്ത് പോയി അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതകളാണ് ഉണ്ടാവുക. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പ്രവാചകന്റെ അടുത്തൊക്കെ ചില ആളുകൾ വരുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്, ഒരു അവർക്ക് വലിയ ആനന്ദമാണ്, വലിയ സന്തോഷമാണ്. അപ്പോ അത്തരം വ്യക്തികളൊക്കെ ഈ സമൂഹത്തിൽ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. അപ്പൊ അവരുടെ സാന്നിധ്യമൊക്കെ, അവരുമായി ബന്ധപ്പെട്ട അറിവുകളൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. തീർച്ചയായും നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടു പ്രാർത്ഥിച്ചുകൊണ്ടു മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.